നമസ്കാരം ഗാർഡനിക്ക ഹോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ വീണ്ടും പുനലൂരിലേക്ക് കൊണ്ടുപോവുകയാണ്, നമ്മുടെ ഹെസമോളുടെ വീട്ടിലേക്ക്. എൻ്റെ അനീറ്റയുടെ വീടാണ് കേട്ടോ. ഈ വീട് പണിതിരിക്കുന്നത് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് പണിതത്. മരങ്ങളൊന്നും മുറിച്ചു മാറ്റാതെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മഹാഗണി നിർത്തിക്കൊണ്ടാണ് ഈ വീട് പണിതത്. ഒരു 25 വർഷം പഴക്കമുണ്ടാവും ഈ മഹാഗണിക്ക്. ഒരു ബോട്ടിൽ പാമാണ് ഈ കാണുന്നത്. എല്ലാ സീസണിലും കായ്ക്കുന്നതാണ് ഈ തായ്ലൻഡ് മാവ്. ഇത് ഹൗസ് വാമിങ്ങിൻ്റെ അന്നുള്ളൊരു ഫോട്ടോ ആണ്. ഇത് ലിമോണിയ അല്ലെങ്കിൽ ഡവീനിയ പ്ലാന്റ് എന്നറിയപ്പെടും. നല്ല പച്ച കളറാണ് ഇതിൻ്റെ ഇലകൾക്ക്. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇത് ലക്കി ബാംബു. ഇത് ഫിനിക്സ് റോബിലിനി ഡേറ്റ് പാമ്പിൻ്റെ ഒരു മിനിയേച്ചറാണ്. നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പവുമാണ്. ഇവിടുത്തെ ഫർണിച്ചറുകളും പോട്ടുകളും എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഇവിടെ തന്നെ പണിയിപ്പിച്ചതാണ് ഇതെല്ലാം. അകത്തു നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ്. ആ ബോട്ടിൽ പാം നോക്കൂ, എന്ത് ഭംഗിയാണ് കാണാൻ. ഈ സിറ്റ് ഔട്ടിൽ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്, പല വെറൈറ്റിയിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ്. ഈ ഹാങ്ങിങ്സ് എല്ലാം അനീറ്റ് തന്നെ ഉണ്ടാക്കിയതാണ്. കറ്റാർവാഴയാണ് ആ കാണുന്നത്. ഒരേപോലെ 3-4 ചട്ടിയിൽ കറ്റാർവാഴ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഗ്രീൻ വാണ്ടറിംഗ് ജൂ ആണ്. പല ഡിസൈനിലുള്ള ഹാങ്ങേഴ്സ് ആണ് അനീത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ടാങ്കിൾഡ് ഹേർട്ട്. ഇവിടെ ഗോൾഡൻ പോത്തോസ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ടാർട്ടൽ വൈൻ, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഹാങ്ങിങ്സ് ഉണ്ട് ഇവിടെ. ഇതിനെ നമുക്കറിയാമല്ലോ, ഇത് എവർഗ്രീൻ ടാർട്ടൽ വൈൻ ആണ്. ലോൺ പിടിപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമുക്ക് ലോൺ വെക്കാൻ. നമുക്കിനി വീട്ടിലെ മെയിൻ കഥാപാത്രത്തെ പരിചയപ്പെടാം. വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ ഹെസ്മോൾ തന്നെയാണ്. കയറി വരുമ്പോഴേ ഒരു വലിയ അക്വേറിയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് ടൈപ്പ് ഫിഷസ് ഉണ്ട്. അരോണ, ഷാർക്ക്, പിന്നെ ഇതുപോലെ കുറേ പേബിൾസ് അടുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഹോളാണ്, അതിൻ്റെ അകത്തും കുറേ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. മൊത്തം വുഡൻ പാനലിംഗ് ആണ് വീടിൻ്റെ അകം. ഈ സ്റ്റെയർ ഗ്ലാസ് ആണ്. സ്റ്റെയർ ഇത് CC പ്ലാന്റ് ആണ്. ഈ പോട്ടും കസ്റ്റമൈസ്ഡ് ആണ്. ഇതെല്ലാം അനീത്തിയുടെ ഐഡിയാസ് ആണ്. ഈ ടെറേറിയവും എല്ലാം അവൾ തന്നെ സെറ്റ് ചെയ്തതാണ്. പ്രെയർ റൂമാണ് ആ കാണുന്നത്. ഒരു വീട്ടിൽ നമുക്ക് അത്യാവശ്യം ഒരു പ്രെയർ റൂം ഉള്ളത് നല്ലതാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അത്. കിഡ്സ് റൂമാണ് ഇത്. പഴയ ഒരു ഫോട്ടോ ആണ്. ഇപ്പോൾ ഈ കുളത്തിലൊന്നും മീനില്ല. മുന്നേ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് മുകൾ ഭാഗമാണ്. ഈ പില്ലർ ഗ്ലാസ് കൊണ്ടുള്ള പില്ലറാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഹെസമോളുമായിട്ട് കുറച്ചു നേരം. മോളെ കൊണ്ട് ഞാൻ ഗാർഡനിക്ക ഹോം എന്ന് പറയാൻ കുറേ നോക്കി. അവൾ പറഞ്ഞു കേട്ടോ. മുകളിൽ നല്ലൊരു ഓപ്പൺ ഏരിയ ആണ്, നല്ല ഭംഗിയാണ് കാണാൻ, ഒരു ട്രഡീഷണൽ സ്റ്റൈൽ തന്നെ. ഒരു സിറ്റിംഗ് ഏരിയയൊക്കെ ഉണ്ട് അവിടെ. കുട്ടികളുടെ കുറേ ബുക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ. ഈ ഫ്ലവർ സ്റ്റാൻഡ് എല്ലാം ഇവർ ഇവിടെ നിർമ്മിച്ചതാണ്. ഈ സ്റ്റാൻഡും എല്ലാം ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ. ഇനി നമുക്ക് മീനുകളെ എല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇതിൽ അരോണ ഉണ്ട്, ഷാർക്ക്, സക്കർ, ഗോൾഡ് ഫിഷ്, അങ്ങനെ കുറേ ഫിഷസ് ഉണ്ട് ഇതിൽ. ഇയാളാണ് വലിയ മടിയൻ, എപ്പോഴും റെസ്റ്റാണ് ആള്. ഇതാണ് നമ്മുടെ അരോണ. ഇനി നമുക്ക് കുറച്ച് ആടുകളെ പരിചയപ്പെടാം. ഇവരുടെ ബീറ്റൽ, ബാർബറിയൻ, മലബാറി, ക്രോസ് ബീഡ്, അങ്ങനെ കുറേ ഇനം ആടുകളുണ്ട് ഇവിടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. എനിക്ക് മെസ്സേജ് ചെയ്ത എല്ലാ എൻ്റെ കൂട്ടുകാരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇതിനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ഇനി ഇവിടെ വളർത്താത്ത രണ്ടുപേരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വേറെ ആരുമല്ല, മയിലിനെ കുറിച്ച്. ഈ മയിലിവിടെ എന്നും വരുന്നതാണ്. മയിലിനെ കണ്ട് ക്യാമറയുമായി മയിലിൻ്റെ പിറകെ ഞാനും. എന്നെ കണ്ട് പേടിച്ചിട്ട് 2-3 ദിവസം വന്നില്ല മയിൽ. എന്തായാലും കൊള്ളാം, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. എന്നെ കണ്ട ടെൻഷനാണ് മയിലമ്മയ്ക്ക്. അതിൻ്റെ കുഞ്ഞു താഴെയുമായി പോയി. അങ്ങനെ അമ്മയും കുഞ്ഞും ഓടി രക്ഷപ്പെട്ടു. ഇനിയുള്ളത് ഈ രണ്ട് തത്തകളെക്കുറിച്ചാണ്. ഒന്ന് നമ്മുടെ നാടൻ തത്ത തന്നെ, പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് അലക്സാൻഡ്രീന പാർക്കീറ്റ. വർത്തമാനം പറയും രണ്ടുപേരും. നമ്മുടെ നാടൻ തത്ത പഠിപ്പിച്ചതാണ് മറ്റേതിനെയും വർത്തമാനം പറയാനായിട്ട്. തത്തമ്മേ പൂച്ച പൂച്ചയെ പറയും, ഉമ്മിച്ചി പറയും, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും തുടർന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാ ഇനിയൊരു വീഡിയോ വരുന്നത് വരെ നമസ്കാരം.